കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞത് എങ്ങനെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച്. അത് രജിസ്ട്രേഷൻ ഉള്ളവർക്കും യു കെ രജിസ്ട്രേഷൻ ഉള്ളവർക്കും എങ്ങനെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതാ പറയാൻ പോകുന്നത്, അത് അധികം വെറുപ്പിക്കുന്നില്ല, പറഞ്ഞു തുടങ്ങാം. അത് രജിസ്ട്രേഷൻ ഉള്ളവർക്ക്, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നോ സൗദിയിൽ നിന്നോ ദുബായിൽ നിന്നോ എവിടെ നിന്നോ രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർ ആയാലും ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ക്യാപ്പ് ചെയ്യണം. അപ്പോൾ ക്യാപ്പ് ചെയ്യാൻ സാധാരണ എല്ലാവരും ഏജൻസികളെ സമീപിക്കാറാണ് പതിവ്. പക്ഷേ ഏജൻസിയുടെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഞാനും പറഞ്ഞ പോലെ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുമ്പം തെറ്റിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒരു ഏജൻസീനെ അപ്രോച്ച് ചെയ്തിട്ടാണ് മറ്റേ ഡി എൽ വരെയുള്ള കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ശരിക്കും. നമ്മൾ ഇൻഫർമേഷൻസ് നമ്മളെക്കാൾ നന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേറെ ആരെ കൊണ്ടും കഴിയില്ല. അപ്പം നമ്മളെ ഇൻഫർമേഷൻ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനൊന്നും സാധ്യതയില്ല. അപ്പം ഞാൻ പറയുന്നത്, മറ്റുള്ള അതർ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് എങ്ങനെ ക്യാപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ഐ ക്യു എൻ ഹോം എന്നുള്ള ഒരു ഇതെടുക്കുക. ഐ ക്യു എൻ, അതിൻ്റെ സൈറ്റ് അഡ്രസ്സ് www.nursingcouncil.org.nz എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ ലോഗിൻ കയറാം. എന്നിട്ട് അപ്പോൾ അതിനകത്തൊരു സ്ക്രീൻ വരും, അതിൽ അപ്ലൈയിങ് വിത്ത് അതർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് മറ്റുള്ള യു കെ ഒഴിച്ച് മറ്റുള്ള കൺട്രികളിൽ നിന്നുള്ളവർ ചെയ്യേണ്ടത്. അതിൽ അപ്ലൈയിങ് വിത്ത് അതർ രജിസ്ട്രേഷൻ എടുക്കുക, അതിൽ സ്റ്റാർട്ട് ന്യൂ അപ്ലിക്കേഷൻ എടുക്കുക. സ്റ്റാർട്ട് ന്യൂ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ബിഗിൻ യുവർ അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുപോകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പിന്നെ വരുന്നത് ന്യൂ യൂസേഴ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. പിന്നെ പഴയ യൂസേഴ്സിനുള്ള ലോഗിനും വരും. അപ്പോൾ നമ്മൾ ന്യൂ യൂസേഴ്സ് ആണ്. അപ്പോൾ ന്യൂ യൂസേഴ്സ് എന്നുള്ള പേജിൽ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യാം. അത് കൊണ്ടുപോകുന്നത് CGFNS സൈറ്റിലോട്ടാണ്, ഒരു ഇൻഫർമേഷണൽ ഒരു പേജിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിങ്ങളുടെ ഇൻഫർമേഷൻ ആസ് പെർ യുവർ പാസ്പോർട്ട്, പാസ്പോർട്ടിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻഫർമേഷൻ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണത്. ആ അക്കൗണ്ട് കൂടെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി അത് ചെയ്തു പോയതുകൊണ്ട് എനിക്കിനി അത് രണ്ടാമത് ചെയ്താൻ പറ്റില്ല. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അറിയാവുന്നതുപോലെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാവുന്നതാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവർ ഒരു CGFNS വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഫോംസ് നിങ്ങൾക്ക് അയച്ചു തരും. അതിന് എന്തോ ഫീസ് ഉണ്ട്. ഞാൻ ഏജൻസി ത്രൂ ചെയ്തതുകൊണ്ട് ഏജൻസി ഫീസും കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു എന്ന് തോന്നുന്നു അവരത് മേടിക്കുന്ന സമയത്ത്. അപ്പം അതിന് ആ അസസ്മെൻ്റ് മാത്രം ചെയ്യുന്നതിന് വെരിഫിക്കേഷൻ തുടങ്ങുന്നതിന് ഫീസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം എനിക്ക് അവർ അക്കൗണ്ട് ലോഗിൻ ഐ ഡിയോ പാസ്വേഡോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ അക്കൗണ്ട്. പക്ഷേ ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് ഫോംസ് അയച്ചു തരും. ഇപ്പോൾ അതിൽ എത്ര ഫോംസ് ആണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ പഠിച്ച സ്ഥലത്തത് ഒരു ഗ്രാജുവേഷനോ PG ഉണ്ടെങ്കിൽ, ഇപ്പോൾ BSc നഴ്സിംഗ് MSc ഏത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ BSc MSc BSc മാത്രമാണെങ്കിൽ BSc കോളേജ് എന്നുള്ള കോളേജിലേക്ക് കൊടുക്കാനുള്ളൊരു ഫോം. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളത്, നമ്മൾ എവിടെയൊക്കെയാണ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ളത് അവിടേക്ക് കൊടുക്കാനുള്ളൊരു ഫോം. പിന്നെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ, നഴ്സിംഗ് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് രജിസ്ട്രേഷൻ ഏത് നഴ്സിംഗ് കൗൺസിലാണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു റെഫറൻസ് ഫോം വെരിഫിക്കേഷൻ ഇത്രയും. പിന്നെ OET വെരിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഞാൻ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെയാണ് ചെയ്തത്. എൻ്റെ കേരള നഴ്സിംഗ് കൗൺസിലായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അവരോട് പറയുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് നഴ്സിംഗ് കൗൺസിലിനെ പോസ്റ്റൽ വഴി അയച്ചു കൊടുത്തു. നമ്മളൊന്നും ചെയ്യാഞ്ഞിട്ട് തന്നെ കേരള നഴ്സിംഗ് കൗൺസിലിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവർ റെഫറൻസ് ഈ ഫോം ഫില്ല് ചെയ്ത് CGFNS അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് നമ്മൾ പഠിച്ച കോളേജിൽ, നമ്മൾ പഠിച്ച കോളേജിൽ പോകുമ്പോൾ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്, സിലബസ്, പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ മൂന്നാല് കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്.
അത് അവിടെ ചെന്നിട്ട് ഈ ഫോമും കൂടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പ്രിൻസിപ്പാളിനെ കൊണ്ട് ഫിൽ ചെയ്യിപ്പിച്ചിട്ട് അവരെ അയക്കുന്ന കോളേജുകൾ ഉണ്ടാവുമായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഫിൽ ചെയ്ത് മേടിച്ചിട്ട് ആ കോളേജ് ഇരിക്കുന്ന അവിടെയുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ തന്നെ സി ജി എഫ് എൻ എസിന് അയച്ചു കൊടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് എക്സ്പീരിയൻസ് ഉള്ളിടത്ത് ആണ് കൊടുക്കുന്നത്. എക്സ്പീരിയൻസ് ഏത് ഹോസ്പിറ്റലാണോ അവിടെ പോവുക, അവരെ കൊണ്ട് അത് ഫിൽ ചെയ്യിപ്പിക്കുക, അവിടെ നിന്ന് അയച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സി ജി എഫ് എൻ എസ് വെരിഫിക്കേഷൻ, എൻ്റെ ഞാനൊരു ഒക്ടോബറിലൊക്കെ അയച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കണക്കാക്കേണ്ട, അത് കോവിഡ് ടൈം ആയിരുന്നു, അതുകൊണ്ട് ഫ്ലൈറ്റൊന്നുമില്ല, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അയച്ചിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് അവിടെ എത്താൻ തന്നെ എനിക്ക് തോന്നുന്നു 2 മാസത്തോളം എടുത്തു. പിന്നെ അവിടെ അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അവരെടുത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്, അത് കുറേ നാൾ അവിടെ കിടക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ, ഓരോ ആപ്ലിക്കേഷൻ അവർ വരുന്ന ഓരോ നമ്പർ അനുസരിച്ചായിരിക്കും എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 1-2 മാസത്തിനുള്ളിൽ അവർ അസസ്മെൻ്റൊക്കെ നടത്തുള്ളൂ. അപ്പം എനിക്ക് വന്നത് ഒക്ടോബറിൽ കൊടുത്തിട്ട് 2 ഡിസംബറിലെങ്ങാനുമാണ് അസസ്മെൻറ്റ് കഴിഞ്ഞ് വന്നത്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഡിസംബർ ഫെബ്രുവരിയുടെ ഉള്ളിലാണ് സി ജി എഫ് എൻ എസ് അസസ്മെൻറ്റ് കഴിഞ്ഞത്. പിന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞത്, പിന്നെ വെയിറ്റ് ചെയ്തിട്ട് അസസ്മെൻറ്റിന് വെയിറ്റ് ചെയ്തു. അത് മെയ്യിലാണ് അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ക്യാപ്പ് കിട്ടുന്നത്, സോറി ഡി എൽ, ക്യാപ്പിനുള്ള ഡി എൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ വരെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ, ക്യാപ്പിന് ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഡി എൽ വന്നപ്പം അവർ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഡി എൽ നമുക്ക് തന്നെ വരും. അല്ലെങ്കിൽ നമ്മൾ ഏജൻസി ത്രൂ ആണെങ്കിൽ പോകുന്നതെങ്കിൽ അവർക്ക് വേണം ഡി എൽ വരിക. പിന്നെ നമ്മൾ അവരുടെ ഫീസും ഒക്കെ കൂടെ അടച്ചെങ്കിലേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് പുറത്തുനിന്ന് ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ടത്, ക്യാപ്പിന് ഉള്ള കാര്യങ്ങൾ, അതായത് ക്യാപ്പ് എങ്ങനെ എവിടെയൊക്കെ എടുക്കാം, എങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ക്യാപ്പ് ചെയ്ത മീൻസ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ക്യാപ്പ് ചെയ്ത, അവൾ സ്വന്തമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അവളോട് ചോദിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അത് ഇടാം. ഇതാണ് ക്യാപ്പ് ചെയ്യേണ്ടവരെയുള്ള കാര്യങ്ങൾ. ഇതാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ അതർ രജിസ്ട്രേഷനുള്ളവർക്ക് ക്യാപ്പ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ യു കെ രജിസ്ട്രേഷനുള്ളവർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറയാം.